വെൽക്കം ടു ബിസിനസ് മാസ്റ്ററി പ്രോഗ്രാം. ഈ അടുത്ത കാലത്ത് ഒരുപാട് ബിസിനസ്സുകൾ വൻ വിജയം നേടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓയോ ഹോംസ്, പ്ലസ് ടു മാത്രം പഠിച്ച ഒരു കുട്ടി, അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ, അദ്ദേഹത്തെ സ്വന്തമായിട്ട് ഹോട്ടൽസ് ഇല്ല, പക്ഷേ ആയിരക്കണക്കിന് 10,000 റൂംസാണ് അദ്ദേഹം ഇന്ത്യയിൽ ഇപ്പോൾ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാഴ്ച നമ്മൾ കണ്ടത് ഓല OLA. അപ്പം അതും ഈ പറഞ്ഞ പോലെ വളരെ ചെലവ് കുറഞ്ഞ് നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാവുന്ന, ടാക്സി എടുക്കാവുന്ന ഒരു സംവിധാനം, അതും ആപ്സിലൂടെ ഏർപ്പെടുത്തി. അതേപോലെ തന്നെ redbus.com, ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിന് ദീപാവലി ദിവസം പോകേണ്ടതായിട്ട് വന്നു. അപ്പം അദ്ദേഹം 10-18 ബസ് ഡിപ്പോസിൽ പോയിട്ടും അദ്ദേഹത്തിന് ഒരു ടിക്കറ്റ് പോകാനായിട്ട് കരസ്ഥമാക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് ആവശ്യനായി റൂമിൽ വന്ന് കിടക്കുമ്പോൾ അദ്ദേഹം ചിന്തിച്ചു, അനേകം ബസ്സുകൾ ആളില്ലാതെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് ഇവരെ കണ്ടെത്താൻ കഴിയുക? അപ്പോൾ ആ ഒരു ദീപാവലി സീസണിന് ശേഷം അദ്ദേഹം ഒരു സൈറ്റ് തുടങ്ങി, redbus.com. ഇന്ത്യയിലെ എല്ലാ ബസ്സുകളെയും അതിലൂടെ കോർത്തിണക്കി. അങ്ങനെ അദ്ദേഹം ആ ഒരു വലിയൊരു സിസ്റ്റം ഉണ്ടാക്കി. അത് വലിയ കാര്യമായ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെയാണ്, പക്ഷെ അത് മറ്റൊരു വലിയ ജയന്റ് കമ്പനിക്ക് വിറ്റത് ഏതാണ്ട് 600 crore നമ്മൾ കേട്ട് കാണും. അതുപോലെ മറ്റൊരു കഥയാണ് ജാൻഗോവിൻ്റെ വാട്സപ്പ്. വാട്സപ്പ് ഉപയോഗിക്കാത്തവരാരും തന്നെ മൊബൈൽ ഉപയോഗിക്കുന്നവർ കാണില്ല. അപ്പോൾ വാട്സപ്പിൻ്റെ ഒരു അത്ഭുത വിദ്യ, അത് 3 ചേർന്നിരുന്നൊരു കൊച്ചു മുറിയിൽ. അപ്പോൾ ജാൻഗോവ് ആദ്യമായിട്ട് വന്നിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സൂപ്പർ മാർക്കറ്റിലൊക്കെ ക്ലീനിങ് ജോലിയാണ്, ഫ്ലോർ ക്ലീനിങ് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയ്ക്കോട് അദ്ദേഹം പഠിച്ച് തന്നെ ഉണ്ടാക്കിയ ഒരു ആപ്പാണ് വാട്സപ്പ്. അപ്പോൾ അതിലൂടെ അത് ഫേസ്ബുക്കിന് വിൽക്കുമ്പോൾ 1,16,000 crore ഇദ്ദേഹത്തിൻ്റെ മാത്രം ഷെയർ ആയിട്ട് കിട്ടിയെന്നുള്ള നമ്മൾ പത്രത്തിൽ കൂടെ വായിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള അനേകം അനേകം ബിസിനസ്സുകൾ വൻ വിജയം നേടുന്ന സമയത്ത് ഒരുപാട് ബിസിനസ്സുകൾ പരാജയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബിസിനസ്സുകൾ പരാജയപ്പെടുന്നത്? അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഡ്രൈവിംഗ് അറിയത്തില്ലാത്ത ആൾ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ ഹൈവേയിലൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് സംഭവിക്കാവുന്ന അപകടം, സ്വിമ്മിങ് അറിയത്തില്ലാത്ത ഒരാൾ കടലിലോട്ടോ കായലിലേക്ക് എടുത്തു ചാടുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് അത് ആ ഒരു സ്കിൽ ഉപയോഗിക്കാൻ കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ സൈക്കിൾ ഓടിക്കാൻ പഠിക്കാത്ത ആൾക്കാർ, ഇങ്ങനെ ഓരോന്നും നമ്മൾ പഠിച്ച വിദ്യ അഭ്യസിക്കുക, അപ്പോൾ ഇല്ലെങ്കിൽ പഠിക്കാനായിട്ട് അവസരം കണ്ടെത്തുക. പഠിക്കാതെ ബിസിനസ് എന്താണെന്ന് പഠിക്കാതെ, ബിസിനസ്സിൻ്റെ എല്ലാ ആസ്പെക്ട്സും പഠിക്കാതെ ബിസിനസ് ഇറങ്ങുന്നതുകൊണ്ടാണ് അനേകം ബിസിനസ്സുകൾ പരാജയപ്പെടുന്നത്. ബിസിനസ് ശരിക്കും പരാജയപ്പെടേണ്ട കാര്യം ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെ അഥവാ നീന്തൽ പഠിക്കുന്നത് പോലെ ബിസിനസ്സിൻ്റെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം, അപ്പോൾ അത് വളരെ എളുപ്പമാണ് നമുക്ക് പഠിക്കുക എന്ന് പറയുന്നത്. ബിൽഗേറ്റിനെ പോലുള്ള ആൾക്കാർ, അതല്ലെങ്കിൽ വാറൻ ബഫറ്റിനെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ മുകേഷ് അംബാനിയെ പോലെയോ, അതും അല്ലെങ്കിൽ അസീം പ്രേംജിയെ പോലുള്ള ആൾക്കാർ, എങ്ങനെയാണ് അവർക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? അപ്പോൾ നമ്മളൊരു നല്ല വ്യവസായി ആകാനായിട്ട് ആഗ്രഹിക്കുമ്പോഴത്തേക്കും ബിസിനസ്സിൽ വിജയിച്ച ആൾക്കാരുടെ ചിന്താധാര, ചിന്താരീതി, തോട്ടിൽ നിന്നുമാണ് ലോകത്ത് കാണുന്ന എല്ലാം ഉണ്ടാകുക. അപ്പോൾ ചിന്ത എന്താണ്, അവരുടെ ഹാബിറ്റ് എന്താണ്, അവരുടെ ക്വാളിറ്റീസ് എന്താണ്, അവരുടെ ടെക്നിക്സ് എന്താണ്, അവരുടെ സ്കിൽ എന്താണ്, ഇത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇത് പഠിച്ചിട്ട് നമ്മൾ അത് കുറേ നാൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് ഒരു നല്ല ബിസിനസ്മാൻ്റെ മൈൻഡ് ഉണ്ടാക്കിയതിന് ശേഷം വേണം ബിസിനസ്സിൽ ഇറങ്ങാനായിട്ട്. അപ്പോൾ നമ്മുടെ പരാജയം സംഭവിക്കുന്നതിന് കാരണം നല്ലൊരു വിജയിക്കൊള്ള ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റിയ ഒരു മനസ്സുണ്ടാകാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ബിസിനസ് മാസ്റ്ററി പ്രോഗ്രാം എന്നത് എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്? ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് വിജയിപ്പിക്കുന്നതിന് 44 സ്റ്റെപ്സ് ഉണ്ട്, റൂളുകളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചൊരു ബിസിനസ് വിജയിപ്പിക്കും. അതുപോലെ തന്നെ വിജയിച്ചിട്ടുള്ള ബിസിനസ്സുകൾ നഷ്ടമില്ലാതെ പോകുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നില്ല, നമ്മളൊരു ഏരിയയിൽ മാത്രം കൺഫൈൻഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഇന്നവേറ്റീവ് പ്രൊഡക്ട്സുമായിട്ട് വരാനായിട്ട് പറ്റുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു അവിടെ ഒരു ബിസിനസ് സ്ട്രാറ്റജി, ഇപ്പോൾ നമ്മളൊരു ബിസിനസ്സിന് ഒരു ലക്ഷ്യം ഉണ്ടാക്കുകയാണ്, ആ ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഗോള് സെറ്റ് ചെയ്യുക, അപ്പോൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് എത്താനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്ട്രാറ്റജി വേണം, ഒരു വഴികൾ വേണം, മെത്തേഡുകൾ വേണം. അപ്പോൾ അത് വിജയികളിൽ നിന്നും നമ്മൾ പഠിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരാളിൽ നിന്ന് പഠിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടം വരുത്തിയതിന് ശേഷം മാത്രമേ ആ സ്ട്രാറ്റജി മെത്തേഡ്സ്, ഇല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിസ്റ്റിനെ നമ്മൾ കൺസൾട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആക്ഷൻ എടുക്കണം, അത് മാസീവ് ആക്ഷൻ, ചെറിയ രീതിയിലുള്ള അല്ല, മാസീവ് ആക്ഷൻ വിത്ത് എ വിഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഗോള്, സ്ട്രാറ്റജി ആൻഡ് ആക്ഷൻ, ഇത് മൂന്നും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ബിസിനസ് വിജയിപ്പിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ തന്നെ നമുക്കൊരു ഗ്ലോബൽ ലെവലിലേക്ക് ആക്കുക, അല്ലെ രാജ്യാന്തര അല്ലെ രാജ്യത്തെ എല്ലായിടത്തും എത്തുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരാൾക്ക് തന്നെ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബിസിനസ് വിജയിപ്പിക്കണം, നമുക്കൊരുപാട് സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് വേണം.
ഇപ്പം നല്ല ഐഡിയ ഉള്ള ആൾക്ക്, നല്ല സൂപ്പർ ഐഡിയ, ഇപ്പോൾ ഒരു ഏത് മരവും ഒരു ചെറിയ വിത്തിൽ നിന്നാണ് വരുന്നത്. നമ്മൾ കാണുന്ന എല്ലാ ബിൽഡിങ്ങും മനസ്സിൻ്റെ ഒരു ആശയത്തിൽ നിന്നുമാണ് വരുന്നത്. അതല്ലേ നമ്മൾ കാണുന്ന ഒരു വലിയ പാലം, ഇല്ലെങ്കിൽ വാഹനം പൊക്കോണ്ടിരിക്കുന്ന, ഇപ്പം ഈ പറഞ്ഞ 28 കിലോമീറ്ററൊക്കെ ദൂരം വരുന്ന കടലിനടിയിൽ കൂടെയുള്ള ടണലിൽ കൂടെ വണ്ടി വാഹനം പോകുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഒരാശയത്തിലൂടെയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് വന്നിട്ടുള്ളത് ഒരാളിൻ്റെ ചിന്തയിൽ നിന്നാണ്. ആറ്റം ബോംബ് വന്നിട്ടുള്ളത് പോലും, അതുപോലെ തന്നെ ആറ്റോമിക് എനർജി പ്രവഹിക്കുന്നതും എല്ലാ മനുഷ്യൻ്റെ ചിന്തയിലൂടെയാണ്. അപ്പം നമുക്ക് മനുഷ്യനൊരു പ്രത്യേക കഴിവുള്ളത്, മറ്റ് ജീവികൾക്കില്ലാത്ത, മനുഷ്യന് മാത്രമായിട്ടുള്ളൊരു പ്രത്യേക കഴിവുള്ളത്, ചിന്തിക്കുന്ന അവൻ ചിന്തിക്കുന്ന തീക്ഷ്ണമായി ചിന്തിക്കുന്ന കാര്യം അവൻ ആകർഷിച്ചെടുക്കാൻ പറ്റും. ഇറ്റ്സ് കോൾഡ് ലോ ഓഫ് അട്രാക്ഷൻ. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അതിതീക്ഷ്ണമായി ചിന്തിക്കുമ്പോൾ പ്രപഞ്ചശക്തികളെല്ലാം നമ്മളെ പിന്തുണച്ച് സഹായം എത്തിക്കും. അപ്പം നമ്മൾ എങ്ങനെയാണ്, അപ്പം എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സോളിൻ്റെ, ആത്മാവിൻ്റെ ഒരു ഭാവം, അപ്പോൾ ആത്മാവിലേക്കുള്ള ഭാഷ തന്നെ ഇമാജിനേഷനാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണോ, അത് കൂടെ കൂടെ മാറാതെ ഒരു ഇമാജിനേഷൻ, അപ്പോൾ ഒരു ഭാവനാ സൃഷ്ടി, അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ കെട്ടിടമാകട്ടെ, ടണലാകട്ടെ, ഷിപ്പാകട്ടെ, പ്ലെയിൻ ആകട്ടെ, ബിസിനസ് വേൾഡ് ആകട്ടെ, എന്ത് നമ്മൾ കൊടുക്കുന്നത് കൺസിസ്റ്റൻ്റായിട്ട് തുടർച്ചയായി ഒരു പ്രത്യേക രീതിയിൽ ഇമാജിനേഷനിലൂടെ നമ്മൾ നമ്മുടെ ആത്മാവിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ആത്മാവിൻ്റെ ഒരു ഭാഗം ഈശ്വരശക്തിയുണ്ട്. അപ്പോൾ ഈശ്വരന് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടതെല്ലാം സൃഷ്ടിക്കാനായിട്ട് നമ്മളുടെ സോളിൽ തന്നെ അതിനൊരു കഴിവ് പ്രത്യേകം അടക്കം ചെയ്തിരിക്കുന്നു. അതിനെ തിരിച്ചറിയുക, മനസ്സിലാക്കുക, അതെങ്ങനെ ഉപയോഗിക്കാം, അതിനെങ്ങനെ ഹാർനസ് ചെയ്യാം. അപ്പോൾ മനസ്സിൻ്റെയും സോളിൻ്റെയും മഹാശക്തികൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ, വലിയ വലിയ ബിസിനസ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ബിസിനസ്സാണെങ്കിൽ അതിനെ എങ്ങനെ വളരെ വലുതാക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ബിസിനസ്സിലേക്ക് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ എൻട്രൻസ് മേഖലയിൽ പോകുന്ന ആൾക്കാർ, ഇപ്പം നീറ്റ് ഇല്ല, അതല്ലെങ്കിൽ NIT മെഡിക്കൽ എൻട്രൻസ്, ഇതിനൊക്കെ പോകുമ്പോഴത്തേക്ക് എന്തിനാണ് ഇവർ എൻട്രൻസ് കോച്ചിങ്ങിന് പോവുക? ഇപ്പോൾ കോളേജിൽ പഠിച്ചിട്ടില്ല, സ്കൂളിൽ പഠിച്ചിട്ട് മാത്രം പോയി എഴുതുകയല്ലോ. അപ്പോൾ കോച്ചിങ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ഉദ്ദേശിക്കുന്ന സ്കോറ് എടുത്ത് അവരുടെ ആ ഒരു സീറ്റ് അഷുവർ ചെയ്യാനായിട്ട് പറ്റൂ. എന്നതുപോലെ ബിസിനസ്സിന് നമുക്കൊരു കോച്ചിങ് ആവശ്യമാണ്. അപ്പോൾ ഒരു ഈ മേഖലയിലെ പല മേഖലയിലെ ബിസിനസ്, അറ്റ്ലീസ്റ്റ് ഒരു 19 രാജ്യങ്ങളിലെങ്കിലും ബിസിനസ് പാരമ്പര്യവും, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ മേഖലയിൽ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരാൾ, സ്ട്രാറ്റജി ചെയ്യുന്ന ഒരാളിൽ നിന്ന് നമ്മൾ വിദ്യ നേടുക എന്ന് പറയുന്നത്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ദിവസത്തെ ബിസിനസ് മാസ്റ്ററി പ്രോഗ്രാം. അപ്പോൾ അത് പൂർണ്ണമായിട്ടും നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമുക്കറിയാം എൻ്റെ മേഖല ബിസിനസ്സാണോ മറ്റൊരു മേഖലയാണോ. നമുക്ക് കഴിവുള്ള മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ കഴിവ് 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ബിസിനസ് എങ്ങനെയാണ് നമുക്ക് വളർത്തേണ്ടത്, ഇത് ഈ ബിസിനസ്സാണോ എനിക്ക് പറഞ്ഞിട്ടുള്ളത്, അതോ തന്നെ ഏത് ബിസിനസ്സാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബിസിനസ്സുമായിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു 100 or 200 ബിസിനസ് ഐഡിയാസ് വരുന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും 10-ാമത്തെ 20-ാമത്തെ ബിസിനസ് ഐഡിയ കൊണ്ടല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ മുന്നേ വരുന്ന, ഇല്ല സാധ്യതയുള്ള, സ്കോപ്പുള്ള, നമുക്ക് ടാലൻറ്റും നമുക്ക് പാഷനും ഉള്ള ആ ബിസിനസ് കണ്ടെത്തിയിട്ട് ഏറ്റവും സാധ്യതയുള്ള ബിസിനസ്, ഇപ്പോൾ 100 ബിസിനസ്സിൽ നിന്നും ഒരു ബിസിനസ്സായിട്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് നമ്മൾ സ്കോപ്പ് കാണുന്നില്ലെങ്കിൽ അതിനെ പെട്ടെന്ന് വിട്ടുകളയാതെ പതിയെ പതിയെ ഏറ്റവും സ്കോപ്പുള്ള ബിസിനസ്സിലേക്ക് നമുക്ക് മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതെങ്ങനെ നമുക്ക് മാറാനായിട്ട് കഴിയും, അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യുന്നത്? അതുപോലെ തന്നെ എൻട്രൻസ് കോച്ചിങ് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ബിസിനസ് കോച്ചിങ് ആവശ്യമാണ്. നിരന്തരമായി നമ്മൾ ബിസിനസ്സിനെക്കുറിച്ച് എപ്പോഴും ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്ന ബിസിനസ്സിൽ, ഇപ്പോൾ കുറച്ച് തിയറി പഠിച്ചിട്ട് കാര്യമില്ല, ഒരു പ്രാക്ടിക്കൽ വിസ്ഡത്തോടുകൂടി, ആക്ഷനോടുകൂടി എങ്ങനെയാണ് നമുക്കൊരു ബിസിനസ് വിജയിപ്പിക്കാൻ കഴിയുക. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരാളിൻ്റെ ബുദ്ധി മാത്രം ഉപയോഗിക്കുമ്പോൾ, ഒരാൾക്ക് ഒരു കൈ കൊണ്ട് 20 കിലോ ഉയർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ 200 കിലോ അദ്ദേഹത്തെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അവിടെ കുറേ കൈകൾ ഒന്നിച്ച് ചേർക്കേണ്ടതായിട്ട് വരും. എന്ന് പറഞ്ഞ പോലെ ഒരാളിൻ്റെ ബുദ്ധിക്ക്, ഒരാളിൻ്റെ ചിന്താരീതിക്ക് ഒരു വലിയ ബിസിനസ്സിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല ആൾക്കാരുടെ ചിന്താരീതിയെ ആ ബിസിനസ്സിലേക്ക് ഒന്നിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിന് പറയുക മാസ്റ്റർ മൈൻഡ് എന്നാണ്. അതുപോലെ തന്നെ ബിസിനസ് വളരെ വലുതായിട്ട്, ഇപ്പോൾ നമ്മളൊരു വലിയ കല്ലിനെ ഉയർത്തണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പി ഉപയോഗിച്ച് നമ്മൾ ലിവറേജ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒരു ട്രക്കിൻ്റെ, ലോറിയുടെ ടയർ ചീത്തയായി കഴിഞ്ഞാൽ അതിനെ ഉയർത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ജാക്ക് കൊണ്ട് വെച്ചിട്ട് കൈ കൊണ്ട് നമ്മൾ ഞെക്കുമ്പോഴത്തേക്ക് അത് മുകളിലോട്ട് പോകുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ആയാസം കുറച്ച്, പ്രയത്നം കുറച്ചിട്ട് എങ്ങനെ ഒരു ബിസിനസ്സിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, അതും ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള രീതിയിൽ, വളരെ സ്ഫോടനാത്മകമായ രീതിയിൽ നമുക്ക് എല്ലായിടത്തും അതിനെ എങ്ങനെ പ്രചരിപ്പിക്കാൻ പറ്റും, എങ്ങനെ അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റും. ലോകത്തിലെ ടെക്നോളജി വളരെ വളരെ പെട്ടെന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെക്നോളജി ചേഞ്ച് ചെയ്യുന്ന ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ അതനുസരിച്ച് നമ്മളും പേസ് ചെയ്തില്ലെങ്കിൽ, അതനുസരിച്ച് നമ്മളും പോയില്ല, നമ്മുടെ ബിസിനസ് സഫർ ചെയ്യും.
ഇപ്പൊ പല ബിസിനസ്സുകളും പുറകോട്ട് പോകുന്നതിന്റെ റീസൺ അവർ 1980s തൊണ്ണൂറുകളിലെ ബിസിനസ് സ്ട്രാറ്റജിയും മാർക്കറ്റിംഗ് മെത്തേഡ്സും അവരാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഇന്ന് പല കമ്പനികളും ഏതാണ്ട് 2020s 2018s സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, രണ്ട് ചെറുപ്പക്കാർ ചേർന്ന് തുടങ്ങിയതാണ് ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന കമ്പനി. അത് വളരെ വലുതായിരിക്കുന്നു, അപ്പോൾ ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ആയിരിക്കുന്നു. അതുപോലെ അനവധി കമ്പനികൾ എങ്ങനെയാണ്, അപ്പോൾ നമ്മൾ എപ്പോഴും ലേറ്റസ്റ്റ് മെത്തേഡ്സ് ഉപയോഗിക്കുക, ടെക്നോളജിക്ക് അനുസരണമായിട്ടുള്ള. അപ്പോൾ 2018s 2020s ബിസിനസ് സ്ട്രാറ്റജീസ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, സെയിൽസ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ കമ്പനിക്ക് വളരെ ബഹുദൂരം പെട്ടെന്ന് കുതിച്ചു ചേടാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോഴും നമ്മൾ പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാതെ 1980s 1990s മാർക്കറ്റിംഗ് രീതിയും, അപ്പോൾ നമുക്കിതെല്ലാം അറിയാം എന്നുള്ളൊരു ധാരണയോട് കൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ അരകൻ്റാകുവാണ്. പുതിയ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. അതേസമയത്ത് പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആൾക്കാർ നമുക്ക് ചില ടൂൾസ്, ബിസിനസ് ചില ടൂൾസ് ഉപയോഗിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഓല എന്ന് പറയുന്ന ടാക്സി സിസ്റ്റം, അപ്പോൾ അവരുപയോഗിച്ചത് സ്മാർട്ട് ഫോണിൻ്റെ ഒരു മെത്തേഡാണ്. സ്മാർട്ട് ഫോണിൽ കൂടെ തന്നെ 1000s മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ബിസിനസ് വിജയിപ്പിക്കാവുന്നത്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇതുപോലുള്ള മേഖലയിലെല്ലാം നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ടെക്നോളജി ലിവറേജ് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ്സിനെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്? കുറച്ച് എഫർട്ടും കൊണ്ട് സ്മാർട്ട് വർക്കോടുകൂടി. സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ലിവറേജ് ചെയ്യുക, ചെയ്യേണ്ട രീതിയിൽ. ഇപ്പോൾ ബില്യണേഴ്സ് അതല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്സുകൾ ഉപയോഗിക്കുന്ന രീതിയുണ്ട്, അവരുടെ മെത്തേഡുണ്ട്, അവരുടെ സിസ്റ്റം. അപ്പോൾ അത് നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് ഡയറക്ഷനിൽ പോവുക, ഡയറക്ഷൻ മാറിപ്പോകാൻ പാടില്ല. പല ബിസിനസ്സുകളും പോകുന്നത് അവരുടെ ഡയറക്ഷൻ മാറിപ്പോകുന്നതുകൊണ്ട് ഒരുപാട് കാലം എടുക്കുന്ന സക്സസ്ഫുൾ ആകാനായിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്മാർട്ട് വർക്കാണ്, കുറച്ച് എഫർട്ടിൽ നമുക്ക് മാക്സിമം ലാഭം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത്. സൈക്കോളജി വലിയൊരു പാർട്ടാണ്. നമുക്ക് വിജയിയുടെ ആറ്റിറ്റ്യൂഡ്, ബില്യണയറിൻ്റെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം, അവരുടെ രീതികൾ, അവരെങ്ങനെ ബിസിനസ്സിനെ നോക്കിക്കാണുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിസ്റ്റർ MA യൂസഫ് അലി, അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അതേ രീതി ഒരു ചെറിയ മാടക്കടക്കാരനുണ്ടെങ്കിൽ, അദ്ദേഹം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഈ മാടക്കടയ്ക്കും അതിൻ്റെ 10,000 ഇരട്ടിയാകാനായിട്ടുള്ള ഒരു മിസ്റ്റർ യൂസഫ് അലിയുടെ ഒരു 10-ലൊന്നെങ്കിലും 100-ലൊന്നെങ്കിലും ആകാനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിയും. അതുപോലെ തന്നെ നേരെ തിരിച്ച് മിസ്റ്റർ MA യൂസഫ് അലിക്ക് ഒരു മാടക്കടക്കാരൻ്റെ ചിന്താധാര, ചിന്താരീതി, ചിന്തയും ഹാബിറ്റും മെത്തേഡ്സും ഒക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പെട്ടെന്ന് ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്കെപ്പോഴും വളരാൻ കഴിയുന്നത് നമ്മൾ വളരുന്നത്രയും മാത്രമേ നമ്മുടെ ബിസിനസ് വളരുകയുള്ളൂ. അപ്പോൾ നമ്മൾ വളരാതിരിക്കുന്ന, ഇപ്പോൾ പല ബിസിനസ്സും വളരാതിരിക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ മാനസികമായി, സൈക്കോളജിക്കലായി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നില്ല, വളരുന്നില്ല. ആ വലിയ വലിയ ബിസിനസ്സുകളെ ഉൾക്കൊള്ളാൻ നമുക്ക് മനസ്സിൽ അതിൻ്റെ പ്രതിബിംബമില്ല, അത് ഇമാജിനേഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അഥവാ കാണുവാണെങ്കിൽ പല ഡിസ്ട്രാക്റ്റിംഗ് ഫാക്ടേഴ്സ് വരുന്നു. ബിസിനസ് മാസ്റ്ററി പ്രോഗ്രാമിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇന്നൊവേഷൻ നടപ്പിലാക്കുക, ഇന്നൊവേറ്റീവ് മെത്തേഡ്സ്, ഇന്നൊവേറ്റീവ് സ്ട്രാറ്റജീസ് നമ്മുടെ ബിസിനസ്സിന് വലിയ ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന രീതികൾ. നമ്മളുടെ ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സ് തന്നെയാണ്. പഠനങ്ങൾ പറയുന്നത് 60,000 ചിന്തകൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലൂടെ ഒരു ദിവസം കടന്നു പോകുന്നുള്ളതാണ്. അതിലൊരു 20,000-30,000 ചിന്തയെങ്കിലും ഒരു മേഖലയിലേക്ക്, നമ്മുടെ ഇമാജിനേഷനിലേക്ക്, അതിലേക്ക് മാത്രം തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്യൂച്ചർ വേൾഡിലേക്ക്, ഫ്യൂച്ചർ സക്സസ്സിലേക്ക് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്നും ഈ ഒരു ശക്തി, ലോ ഓഫ് അട്രാക്ഷൻ്റെ ശക്തി വരും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. അപ്പോൾ അത് നമ്മുടെ ശ്രദ്ധയിലേക്ക്, നമ്മുടെ മുഴുവൻ ന്യൂറോൺസും നമ്മുടെ ആ ഒരു ബിസിനസ് സ്ട്രാറ്റജി ആയിട്ട് ചാർജ്ഡായിരിക്കും. അപ്പോൾ അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവസരങ്ങൾ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ സ്രോതസ്, സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. അപ്പോൾ ആ മനസ്സിന് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയണം. മനസ്സിൻ്റെ ശക്തി ഉപയോഗിക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് മിസ്റ്റർ എലോൺ മസ്ക്. അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്നുമാണ് ടെസ്ല എന്ന് പറയുന്ന ഇലക്ട്രിക് കാറ് സംജാതമായത്, മാനിഫെസ്റ്റ് ചെയ്തത്. ആ കാറ് ഉപയോഗിക്കുമ്പോൾ ലിത്യം അയൺ ബാറ്ററി ഉപയോഗിച്ച് കഴിഞ്ഞാൽ 360-380 km വരെ സ്റ്റോർ ചെയ്ത ഇലക്ട്രിസിറ്റി കൊണ്ട് ആ കാറിനെ ഓടിക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ അദ്ദേഹം വീണ്ടും അടുത്ത ലെവലിലേക്ക് കണ്ടുപിടുത്തങ്ങൾ പോയി. മനുഷ്യനെ ഓടിക്കുന്ന കാറിന് പകരം ഡ്രൈവർലെസ് കാറുകൾ, അപ്പോൾ ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുക ലോകത്ത് പല സ്ഥലങ്ങളിലും. ഇതിങ്ങനെ ഓടിച്ച് അതിൻ്റെ എറർ കറക്റ്റ് ചെയ്ത് റോബോട്ടിക് സിസ്റ്റത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏതാണ്ട് 2 വർഷത്തോടു കൂടി പുറത്തേക്ക് വരും. അതോടൊപ്പം തന്നെ അദ്ദേഹം വീണ്ടും മറ്റൊരു റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1500 km ഓടുന്നവരെ ഉപയോഗിക്കാവുന്ന ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ലിത്യം അയൺ ബാറ്ററി. അപ്പോൾ അത് വരുന്നതോടുകൂടി വീണ്ടും കാറിൽ നിന്ന് ഇലക്ട്രിസിറ്റി എടുത്ത് ആ സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്യുന്നതോടുകൂടി പിന്നീട് നമുക്ക് ആ കാറ് വീണ്ടും ഒരിക്കൽ കൂടെ ചാർജ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല.
ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തനിയെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റം വരുന്നതോടുകൂടി നമ്മുടെ ഫ്യൂവലിൻ്റെ കൺസപ്ഷനും പൊല്യൂഷനും എല്ലാം മാറുന്നു. ഇതെല്ലാം ചിന്തയിൽ നിന്ന്, ഒരു മനുഷ്യൻ്റെ ചിന്തയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ ടെസ്ല എന്ന് പറയുന്ന കാറിൻ്റെ സിസ്റ്റം. അതുപോലെ മനസ്സ് ഉപയോഗിച്ചതിൻ്റെ മറ്റൊരു ഉത്തമ ഉദാഹരണമാണ് ചൈനയിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ജാക്ക്മ. അലിബാബ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റുമായിട്ട് അദ്ദേഹം ചെറിയ രീതിയിൽ തുടങ്ങി, പക്ഷേ അത് വലിയ വലിയ വിജയത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിനകത്ത് യൂട്യൂബിൽ പറയുന്നുണ്ട്, 23 പ്രാവശ്യം ജോലിക്ക് പോയിട്ട് ഇൻക്ലൂഡിങ് KFC മക്ഡൊണാൾഡ്സും പോലീസിലും ഇങ്ങനെ ഒരുപാട് ജോലികളിൽ പോയിട്ട് അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ 25 പേരെ എടുക്കുന്നിടത്ത് 24 പേരെ വരെ എടുത്തു. ഇദ്ദേഹത്തെ മാത്രം പുറന്തള്ളിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം ശേഷം അദ്ദേഹം ഉണ്ടാക്കി, അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് ഉണ്ടാക്കിയതാണ് Alibaba.com. ഇന്ന് 10,000-ക്കണക്കിന് ആൾക്കാർ അതിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ അതവർ ഇന്ത്യയിലും വന്നിരിക്കുന്നു. ലോകമെമ്പാടും അവർ eBay പോലെ അല്ലെങ്കിൽ ആമസോണിനെ പോലെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്, മാർക്കറ്റ് ശക്തമായി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മനസ്സിൻ്റെ ശക്തി ടെക്നോളജി ഉപയോഗിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത്രയൊന്നും പറ്റത്തില്ലെങ്കിലും നമ്മളുടെ ബിസിനസ്സിലും ആവുന്ന വിധത്തിൽ, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടെക്നോളജി പാർട്ണർ നമുക്ക് വേണം, അതുപോലെ തന്നെ നമുക്ക് സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് വേണം. അതർ പീപ്പിൾസ് മണി, അതർ പീപ്പിൾസ് ടൈം, അതർ പീപ്പിൾസ് വർക്ക്, അതർ പീപ്പിൾസ് എക്സ്പീരിയൻസ്, ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ലിവറേജ് ഏതാണ്ട് 45 ലിവറേജസ് നമുക്ക് നിരന്തരം ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വ്യക്തമായി പഠിച്ചൊന്ന് ഒരു കോച്ചിങ് ആവശ്യമാണ് ബിസിനസ്സിൽ വിജയിക്കാനായിട്ട്. തീർച്ചയായും നമുക്കൊരു കോച്ചിങ് ആവശ്യമാണ്. ആ ബിസിനസ് കോച്ചിങ്ങിൻ്റെ, ബിസിനസ് വിജയിപ്പിക്കാനുള്ള ട്യൂഷൻ എന്ന് വേണേൽ പറയാം, ഇല്ലെ കോച്ചിങ് എന്ന് വേണേൽ പറയാം, അതിൻ്റെ ഒരു തീവ്ര പഠനത്തിൻ്റെ ആദ്യ പടി എന്നുള്ള നിലയ്ക്കാണ് ഒരു ദിവസത്തെ ബിസിനസ് മാസ്റ്ററി പ്രോഗ്രാം ചെയ്യുന്നു. ബിസിനസ് മാസ്റ്ററി വളരെ ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ ബിസിനസ് വിജയിപ്പിക്കാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അടുത്ത ബില്യണയർ മൈൻഡ് സെറ്റ് പ്രോഗ്രാം. അപ്പോൾ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ബില്യണയർ മൈൻഡ് സെറ്റ് പ്രോഗ്രാം അവർക്ക് വേണം ചെയ്യാം. അത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അഡ്വാൻസ്ഡ് ലെവലിലുള്ള വീണ്ടുള്ള ബില്യണയർ മൈൻഡ് സെറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെ ആ പടിപടിയായിട്ട് ഇന്നിപ്പോൾ അനേകം ആൾക്കാർ ബില്യണയർ മൈൻഡ് സെറ്റിലൂടെ ഒരു വലിയ ഹയർ ബിസിനസ്സിലേക്ക്, ഉയരങ്ങളിലേക്ക് കുതിച്ചുചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിൽ നിന്നെല്ലാം പ്രചോദനം ഉൾക്കൊള്ള അവരെയൊക്കെ നേരിൽ കാണുകയും അവരുടെയൊക്കെ അനുഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുക, അവരുടെയൊക്കെ വിസ്ഡം നമ്മുടെ ബിസിനസ്സിനും. പിന്നെ നമുക്ക് എപ്പോഴും ഒരു ബിസിനസ്സിന് ഒരു ബാക്കിങ് ഒരു സപ്പോർട്ട് ആവശ്യമാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് സപ്പോർട്ട് കാണില്ല, കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് കാണത്തില്ല, ഫ്രണ്ട്സിൽ നിന്ന് സപ്പോർട്ട് കാണത്തില്ല. അപ്പോൾ നമ്മൾ അപ്പോഴൊക്കെ നമുക്ക് സപ്പോർട്ട് കിട്ടാനും റിസോഴ്സ് കിട്ടാനും അറിവ് കിട്ടാനും ജ്ഞാനം കിട്ടാനും മറ്റ് ഏരിയാസ് നമുക്ക് തേടേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വേദിയാണ് ഈ ഒരു ബിസിനസ് കോച്ചിങ്. വിജയത്തിലേക്ക് നയിക്കുക എന്നൊരു പ്രോഗ്രാമാണ് ഈ ബിസിനസ് മാസ്റ്ററി പ്രോഗ്രാം, അതുപോലെ തന്നെ ബില്യണയർ മൈൻഡ് സെറ്റ് പ്രോഗ്രാം.